കാളീശ്വരം രാജ് പ്രമുഖ അഭിഭാഷകൻ ചേരുകയാണ് ദില്ലിയിൽ നിന്നും. ശ്രീ കാളീശ്വരം രാജ്, ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹർജിക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്കാണ് സുപ്രീം കോടതി എത്തുന്നത്. ഈ സമിതിയുടെ സ്വഭാവവും ഇപ്പോൾ വ്യക്തമാവുകയാണ്. പി ആർ സുനിൽ നൽകുന്ന വിവരം അനുസരിച്ച് ജസ്റ്റിസ് ആർ വി രവീന്ദ്രൻ, ഒപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൽ മുൻപ് പ്രവർത്തിച്ച അലോക് ജോഷി, മറ്റൊന്ന് ടി സി എസുമായി സഹകരിച്ച പ്രമുഖ ടെക്നോക്രാറ്റ് സന്ദീപ് ഒബ്രോ എന്നിവർ ഉൾപ്പെട്ട സമിതിയാണ്. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു തീരുമാനത്തെ വിലയിരുത്തുന്നത്? ഞാനതിന്റെ തീർച്ചയായിട്ടും ഒരു വിദഗ്ധ സമിതി വിഷയം അന്വേഷിക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് സ്വാഗതാർഹമാണ്. ഈ സമീപകാലത്ത് പല കേസുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഗവൺമെന്റിനെതിരായ ശക്തമായിട്ടുള്ള നിലപാട് അതിൽ പ്രതിഫലിച്ച് കാണാനുണ്ട്. തീർച്ചയായിട്ടും അത് സ്വാഗതം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഇതാണ് അതിന്റെ ഗുണപരമായിട്ടുള്ള വശം. സുപ്രീം കോടതി വളരെ അസർട്ടീവായി എന്നുള്ളതാണ് അതിന്റെ ഗുണപരമായിട്ടുള്ള വശം. അതെ, അടിസ്ഥാനപരമായി അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ഈ ഒരു പെഗാസിസ് സത്യമാണോ അതോ അതോ തെറ്റാണോ മിഥ്യയാണോ എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ് പ്രധാനം അല്ലേ? ഇതാണ് അതിന്റെ ഗുണപരമായിട്ടുള്ള വശം. രണ്ടാമത്തെ അതിന്റെ ദോഷകരമായിട്ടുള്ള രണ്ട് വശങ്ങളാണ്. ഒന്ന്, ഒരു കമ്മിറ്റിയുടെ അന്വേഷണം എന്ന് പറയുന്നത് വല്ലാതെ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സായി മാറാനുള്ള സാധ്യതയുണ്ട്. ഈ വിഷയം ആവശ്യപ്പെടുന്ന ഒരു എക്സിജൻസി, അതിന്റെ പെട്ടെന്നുള്ള ഒരു തരത്തിൽ കാര്യങ്ങൾ നീക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തെ ദോഷവശം എന്ന് പറയുന്നത്, ഈ കേസിൽ മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു യെസ് ഓർ നോ ആൻസറിന്റെ ആവശ്യമുണ്ടായിരുന്നു. അത് ഹർജിക്കാർ വളരെ കൃത്യമായിട്ട് തന്നെ ഉന്നയിച്ചതുമാണ്. പെഗാസസ് കേന്ദ്രം പെഗാസസ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇതിന് കേന്ദ്രം നൽകിയ ഷോർട്ട് അഫിഡവിറ്റിൽ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. വലിയൊരു അഫിഡവിറ്റ്, വിശാലമായ ഒരു അഫിഡവിറ്റ് അവർ നൽകിയതുമില്ല. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അഡ്വേഴ്സ് ഇൻഫറൻസ് എടുത്തില്ല എന്നുള്ളത്, ആ കാര്യത്തിൽ ഒരു തീരുമാനം കോടതി തന്നെ പറഞ്ഞില്ല എന്നുള്ളത്, അത് വളരെ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അപര്യാപ്തമായിട്ടുള്ള ഒരു നിലപാടാണ്. ആ വിഷയത്തെ, ആ ഒരു അപര്യാപ്തത ഇപ്പോഴത്തെ ഉത്തരവിലും ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ദോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉത്തരവിനെ സ്വാഗതം ചെയ്യുമ്പോഴും ഞാൻ ഇതിനെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. വളരെ നന്ദി അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്. അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ തന്നെ യെസ് ഓർ നോ എന്നതാണ് പ്രാഥമികമായി നാം പൗരന്മാർ അറിയേണ്ട കാര്യം. അത്തരത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇസ്രായേലി കമ്പനിയായ NSO ചാരപ്പണി നടത്തിയോ, ആ ചാരപ്പണിക്ക് കേന്ദ്ര സർക്കാർ കൂട്ടുനിന്നോ, എങ്ങനെയാണ് ഇത്രയധികം പ്രമുഖരുടെ വിവരങ്ങൾ ചോർത്തപ്പെട്ടത്? എല്ലാത്തിൻ്റെയും അടിസ്ഥാനം കൂടുതൽ സങ്കീർണതകളിലേക്ക് അന്വേഷിക്കുന്നതിന് മുൻപ് നാം ആദ്യം അറിയേണ്ടത് പെഗാസിസ് സത്യമാണോ അതോ മിഥ്യയാണോ എന്നുള്ളതാണ്.